ഗൈസ്, ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹിറ്റ്മാൻ 2 ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ആണ്. തുറന്നു പറയാലോ, ഞാൻ വലിയൊരു ഹിറ്റ്മാൻ അഡിക്റ്റ് ഒന്നുമല്ല. കാരണം ഹിറ്റ്മാൻ 1 ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ജസ്റ്റ് ഒരു ആവറേജ് ഗെയിം എന്നാണ് എനിക്ക് പേഴ്സണലി ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഗ്രാഫിക്സ് ആണെങ്കിലും ഒരു ആവറേജ്, ഗെയിം പ്ലേ ആണെങ്കിലും ഒരു ആവറേജ്. എനിക്ക് ഓപ്പൺ വേൾഡ് ഗെയിം തന്നെയാണ് പൊതുവേ ഇഷ്ടമായിട്ടുള്ളൊരു ജോണർ. അതിൻ്റെ അകത്ത് ഞാനൊരു ആവറേജാണ് ഹിറ്റ്മാൻ കൊടുക്കാറ്. ഹിറ്റ്മാൻ 2 എങ്ങനെയുണ്ടെന്ന് ഞാൻ കളിച്ചിട്ട് പറയാം. ഞാൻ ഹിറ്റ്മാൻ 2 ഫസ്റ്റ് മിഷനും പിന്നെ തുടർന്ന് അതിൻ്റെ എക്സ്പീരിയൻസുമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നൈറ്റ് കോളായിരുന്നു ആദ്യത്തെ മിഷൻ ഹിറ്റ്മാൻ 2. ന്യൂസിലാൻഡിൽ ഹോക്സ് ബേയിലായിരുന്നു ആ സാധനം തുടങ്ങിയത്. സോ സമയം കളയുന്നില്ല, നമുക്ക് മിഷനിലേക്ക് പോവാം. ഏകദേശം ഒരു 15-20 മിനിറ്റ്സോളം ഉണ്ട് ഈ മിഷൻ. ഗ്രാഫിക്സ് എങ്ങനെയുണ്ടെന്നും ബാക്കിയുള്ള ഡീറ്റെയിലും ടെക്സ്ചർ ക്വാളിറ്റിയുടെ എല്ലാ കാര്യവും ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. പിന്നെ കുറച്ച് സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. ലെവിൻ ഡേവിസ്, ജെറിൻ ഷെജി, ആൽവിൻ സാലിൻ, അബിൻ സൂരജ് തുടങ്ങിയവരെല്ലാം മെസ്സേജ് അയക്കുന്നുണ്ട്. ആദ്യം തൊട്ടേ വളരെ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. സോ അവരുടെ കാര്യം എടുത്തു പറഞ്ഞു. All their targets have been operatives in an invisible organization known as Providence. Providence has infiltrated the highest echelons of power and secretly owns our world. The Shadow Client wages a silent war against them. And so the constant, Providence's enigmatic controller, seeks Diana out. His request, track down and eliminate the Shadow Client. In return, he offers something irresistible. The truth of 47's lost origins. Neither know that the man they hunt is 47's childhood friend. And unlike 47, he remembers everything. 60 GB size varan 90-95% ഇങ്ങനെയാണ് ഹിറ്റ്മാൻ 2 എന്ന് പറഞ്ഞ് ടൈറ്റിൽ എഴുതി വരുന്നത് ഗെയിമിൻ്റെ. ഇവിടെ നിന്നാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഹിറ്റ്മാൻ ഇപ്പം ഏജൻറ്റ് 47 ബോട്ടിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് ഡയറക്റ്റ് ആദ്യം ഒരു വീട് ഇൻസ്പെക്ട് ചെയ്യാനാണ് പോകുന്നത്. സോ ഇപ്പം പുള്ളി ആ ബോട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങും. പുള്ളി ബോട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഗെയിം സ്റ്റാർട്ട് ആകുന്നത്. സോ ഞാൻ ഓരോന്നായിട്ട് പറയാം. ആദ്യം പുള്ളിയുടെ ഗ്രാഫിക്സ് വെച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. വലിയ അങ്ങേറ്റത്തെ ഗ്രാഫിക്സ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഗൈസ്. എന്നാലും കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാനെല്ലാം അൾട്രാ സെറ്റിംഗ്സിലാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് 144 FPS തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഉണ്ടാവും മേ ബി ആർടിഎക്സ് കാർഡിന് കുറച്ചുകൂടെ സപ്പോർട്ട് ഉണ്ടാവും. 144 വരെ എനിക്ക് മോണിറ്റർ റിഫ്രഷ് ചെയ്തുള്ളൂ. 1 ms റെസ്പോൺസും മേ ബി അതായിരിക്കും. Not yet, anyway. She's okay. No doubt high on our client's list. But for now, it's information. Infiltrate the house and get us a lead on the Shadow Client. For some B&E, what is it? On my way. അങ്ങ് ദൂരെ ഒരു വീട് കാണുന്നുണ്ട്. നമുക്ക് ആ വീട് പോയാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്. ആ വീട്ടിൻ്റെ അകത്ത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പം അതാരും കാണാണ്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് മിഷൻ. നല്ല ഗ്രാഫിക്സ് ഉണ്ട്, കുഴപ്പമില്ല. അമേസിങ് എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും കുറ്റം പറയാൻ പറ്റാത്ത ഗ്രാഫിക്സ് തന്നെയാണ്. ഗെയിം പ്ലേനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നല്ല റെസ്പോൺസീവ് ആണ്. മാറ്റി കഴിഞ്ഞാലെല്ലാം പക്കയായിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഈ ബിൽഡിംഗ് മൊത്തം ആക്ച്വലി ക്യാമറ ഫുൾ സറൗണ്ട് ആണ്. നമുക്ക് എല്ലാ ക്യാമറയും ഇതാക്കണം. ഇങ്ങനെ എയിം ചെയ്യുന്നത് റൈറ്റ് ക്ലിക്ക് ആണ്. Now, according to the local home security provider, the house is equipped with multiple cameras placed around the perimeter. I suggest you get rid of them, 47. Fast sprint and no feeling cars. In relaxing. They could be out. Could be lying low. Maybe. There's only one way to find out, I'm afraid. ഒരു ക്യാമറയും കൂടെ ഉണ്ട് അതിൻ്റെ ബാക്കിലായിട്ട്. സോ അതും കൂടെ തകർക്കണം, എന്നാലാണ് ബാക്കി പരിപാടിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ.
സോ ക്യാമറ ഓൾമോസ്റ്റ് എല്ലാം തകർത്തിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, സ്ക്രൂ ഡ്രൈവർ പോയി പിക്ക് ചെയ്യണം. പിക്ക് ചെയ്താൽ മാത്രമാണ് ഗരാജ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ സ്ക്രൂ ഡ്രൈവർ പിക്ക് ചെയ്തിട്ടുണ്ട്, ഇനി നമ്മൾ പോവുക. എനിക്ക് എന്തുകൊണ്ടാണെന്നറിയത്തില്ല, മേ ബി എനിക്ക് പെട്ടെന്നങ്ങ് ഒരു ഗെയിം ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ ചില ഗെയിമെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കിട്ടിയില്ല. മേ ബി അതായിരിക്കാം. ഗ്രാഫിക്സ് ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വലിയ ഗ്രാഫിക്സ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇത്രയും സൈസുള്ളൊരു ഗെയിം തരുന്ന ഇതെന്നൊക്കെ പറഞ്ഞ് വേറെ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഗ്രാഫിക്സെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും എനിക്കൊരു ആവറേജ് സ്കോറേ കൊടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഗരാജ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, രണ്ട് ഡെഡ് ബോഡീസ് ഉണ്ട്, ഒരു മെയിലും ഒരു ഫീമെയിലുമാണ്. ഇനി നമുക്ക് പൊക്കത്തൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാം. She was never shy about collateral damage. The owners? Don't think so. The house is registered to a non-existing environmental NGO. This feels more like identity theft. Like you, Reynard is known to use disguises. Keep looking for it. Nothing we can do for these people now. ശരിക്കും വേറെ കുറച്ച് ഗെയിംസ് എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു GTA പോലുള്ള ഒരു ഗെയിം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അത് എക്സ്ട്രീം ഗ്രാഫിക്സിൽ അത്രയും ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. ഈ കമ്പ്യൂട്ടർ ആക്ച്വലി ലോക്ക്ഡ് ആണ്, നമുക്ക് ഇതിന്റെ പിൻ കണ്ടുപിടിക്കണം. ഇത് സ്ലൈഡ് ചെയ്താൽ മതി, ഇതിന്റെ അകത്തുണ്ട് സാധനം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ അകത്തുള്ള ഒബ്ജക്റ്റിന്റെ ഡീറ്റെയിൽ Check for hidden panels, 47. Game production, അവരുടെയൊക്കെ ഒരു ഇതുണ്ടാവാം. മേ ബി കുറച്ചുകൂടെ ഹൈ എൻഡ് ആയിട്ടുള്ള റോക്ക് സ്റ്റാർ തുടങ്ങിയവരുടെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിക്ക് എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ്. സോ നമുക്ക് കീ എടുക്കണം. കീ എടുക്കുന്നതിന് മുമ്പ് ഒരു ഗൺ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. നൈഫുണ്ട്, barcode-branded 75S ഉണ്ട്, പിന്നെ ഉള്ളത് ടാറ്റിക്കൽ ബാറ്റോ ഉണ്ട്, അല്ലെങ്കിൽ HX7 ഉണ്ട്. എനിക്ക് HX7 ആണ് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളൊരു സാധനം, നല്ല രസമാണ് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അതെ, ഇവിടെ കീ ഇരിപ്പുണ്ട്, നമുക്ക് കീ പിക്ക് ചെയ്യണം, പിക്ക് ചെയ്യണം. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, നമുക്ക് ഈ സാധനം ക്യാമറ ഡിസ്ട്രോയ് ചെയ്താണ്, കാരണം നമ്മൾ വരുമ്പം ക്യാമറ ആദ്യം നമ്മൾ കാണുന്നതിലും റെക്കോർഡഡ് ആയിട്ടുണ്ടാവും. സോ നമുക്ക് കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ ഇപ്പം I'm in. Hurry. So, I'm detecting movement up the road. A motorcade, possibly Reynard's. Uploading the data. Receiving it now. Graphics ആണെങ്കിലും അവരുടെ ഫേസും ബോഡിയെല്ലാം അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതും ഒരു ആവറേജ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. I doubt she even knows who she's working for. എല്ലാവർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ ഗെയിം കളിക്കണമെന്ന്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടെങ്കിലാണ് പോയി ഡൗൺലോഡ് ചെയ്ത് കളിക്കാനാവശ്യമുള്ളൂ. കാരണം ക്ലയന്റ് പേഴ്സണലി കളിക്കാൻ മാത്രമുണ്ടെന്നുള്ളത് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഹിറ്റ്മാൻ അഡിക്റ്റ് ഉണ്ടാവും, ഹിറ്റ്മാൻ എന്തൂസിയസ്റ്റ് ഉണ്ടാവും. അവർക്കൊക്കെ ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ ലേറ്റസ്റ്റ് ഇപ്പൊ ഇറങ്ങിയേക്കുന്ന ഇഷ്ടപ്പെടാൻ സാധ്യത ഷാഡോ ക്ലയന്റ് ഫോർ വൺസ്. ലെറ്റ്സ് കീപ് ഇറ്റ് ദാറ്റ് വേ. Ugh, I thought this night would never end. What a snob fest. And I even missed out on the action. I'm sorry you had to endure all that free champagne and cello music, Orson. What can I say? You really took one for the team. Yeah, well, I say stick to what you know. So guys, നമ്മുടെ അടുത്ത മിഷൻ എന്ന് പറഞ്ഞാൽ കേറി വരുന്ന പെണ്ണുംപിള്ളേനെ കൊല്ലുക എന്നുള്ളതാണ്. സോ അതിനായിട്ട് നമുക്ക് കുനിഞ്ഞു പോവാം. അവരാരും കാണാണ്ട് വേണം കൊല്ലാനായിട്ട്. പിസ്റ്റൾ മാറ്റണം നമുക്ക്. ഇല്ലീഗൽ ഐറ്റം, എനിക്കറിയത്തില്ല ഇത് ഷോട്ട് ഗൺ തന്നെയാണ്. പക്ഷെ മുൻപിൽ സൈലൻസർ വെച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. Well done, 47. Now get off the property. Okay, ഞാൻ കൊന്നിട്ടുണ്ട്. നമുക്കിനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം.
ഒന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, പിടിക്കും. സ്പ്രിന്റ് ചെയ്തിട്ടാണേലും ഗൈസ് എനിക്കൊരു നല്ല സ്പീഡോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. തുറന്നു പറയണം, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. നമ്മളെവിടെയാണോ വന്നേ വന്നിറങ്ങിയെടുത്ത് പോകാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അതാണ് ലൊക്കേറ്റ് എക്സിറ്റ് എന്ന് പറയണത്. ഈ ഗ്രാസിൻ്റെ അകത്തൂടെ പോകുമ്പം അവർ നമ്മളെ നോട്ടീസ് ചെയ്യില്ല. ഈ ഇതിനകത്തൊക്കെ ആൾക്കാരുണ്ടോ, അപ്പം സൂക്ഷിച്ച് വേണം പോകണ്ടോ. ആ എക്സിറ്റ് കൊടുത്തിരിക്കുന്നിടത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ആക്ച്വലി എങ്ങനെ പോകുന്നുള്ള കാര്യം വളരെ വളരെ സംശയമായിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം അത്രയും സൂക്ഷിച്ച് പോകണം. ഞാൻ മിഷനേരിയെ ലീവ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഞാൻ കുറച്ച് ദൂരെ നിന്ന് വളഞ്ഞു പോയില്ലെങ്കിൽ കയറാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. സോ പയ്യെ പോവുക. എൻ്റെ അടുത്തോടെ ഒരു നാറി പോയി, അവനെന്നെ പിടിച്ചിട്ടില്ല. എങ്ങനെയാലും എനിക്ക് അവിടെ എത്തണം, കാരണം അവിടെ എത്തുക എന്ന് പറയുന്നതും ഒരു നിസ്സാര ടാസ്ക് അല്ല. കണ്ടല്ലോ ഇവിടെ നിറച്ചു ആൾക്കാരാണ്, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. മാറാണ്ട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്, ഉറപ്പുള്ള കാര്യമാണ്. ഇവരെന്തേലും കാണിച്ച് മാറണം. ഇപ്പം ഇവൻ റൈറ്റിലേക്കും അവര് ലെഫ്റ്റിലേക്കും പോയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇപ്പൊ വലിയ തരക്കേടില്ലാണ്ട് മാറാമെന്ന് തോന്നുന്നു. കണ്ടല്ലേ ഗൈസ്, എഴഞ്ഞാണ് പുള്ളി പോകുന്നത്. ഞാൻ ഓടിച്ചാടാനുള്ളതൊക്കെ ഞെക്കിയിട്ട് എഴഞ്ഞാണ് പോകുന്നത്. ഇനി 134 മീറ്റർ കൂടെ ഉണ്ട് എക്സിറ്റ് ആവാൻ. സോ അവിടെ രണ്ടുപേരുണ്ട്, ഇവിടെ ഒരുത്തനുണ്ട്. സോ ഒരുത്തൻ ഒന്ന് പോയി, ഞാൻ അവനെ ഫോളോ ചെയ്ത് പോവാം. എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, കുറച്ച് ദേഷ്യം വരുന്നുണ്ട് കളിക്കുമ്പോൾ, എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കെന്തോ ഈ ഗെയിമിനോട് അത്ര താല്പര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ഇത് പ്ലാൻ ചെയ്തത്. ദേ അവനെന്നെ കാണാൻ സാധ്യതയുണ്ട്, എങ്ങനെയാണെങ്കിലും ഒളിച്ചിരുന്നേ പറ്റുള്ളൂ. 91 മീറ്റർ റോഡ് ഉണ്ട്, 91 മീറ്റർ റോഡ് ഞാൻ സർവൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പരിപാടികളെല്ലാം തീരും. അബിൻ സൂരജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കമ്പ്യൂട്ടറിൻ്റെ സ്പെക്സും കാര്യങ്ങളും ഡീറ്റെയിലും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാവോ എന്നുള്ളത്. അബിൻ സൂരജ് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ആരും അതിനെപ്പറ്റി ചോദിച്ചൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മടിച്ചത്. അപ്പോൾ അബിൻ സൂരജിനോട് ഞാൻ പറയുന്നു, ഞാനത് ചെയ്തോളാം. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞാനത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ കാണുന്നവൻ അങ്ങോട്ട് പോവാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം പറഞ്ഞാൽ ഇവിടെ ഓക്കെയാണ്. ആക്ച്വലി അവൻ എന്നെ കണ്ടായിരുന്നു. ഞാനൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കണ്ടേ എന്നുള്ള കാര്യം നോക്കണം. ഫൈബർ വയർ, ആ
കേട്ടി ഞാനൊരു ഗൺ എടുത്ത് ഓടി വെച്ച് നോക്കാതെ നടക്കുള്ളൂ. Command, I've arrived at the location and it looks clear. Back to smoking and joking. Over. അവരെ ലൊക്കേഷൻ ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. Command, I'm moving in on a possible fatality. Stand by. Bad news. Affirmative. Broken perimeter extremely likely. ഞാൻ അവിടെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ലേഡൽ കോയിൻ ലോക്കി ആഗയുള്ളത് ഇത്ര സാധനമാണ്. Come on, you copy? I'm at the location now, but I have nothing to report. Over. Affirmative. Moving on. Out. No sign of him here. അവൻ ഇവിടെ തമ്പടിച്ചേക്കാണ്. Come on, come in, you copy? Yeah, in, I'm here now. ഇനി ഒരു വഴി ഉള്ളത് ഞാനിപ്പോൾ അങ്ങോട്ട് പോയി അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ്. അല്ലാണ്ടൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല ഗൈസ്. ഓ 33 meters കൂടെ ഉള്ളൂ. പയ്യെ പോണം. 58 meters. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ തന്നെ ആലോചിക്കണം. എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവർ പറഞ്ഞു തരത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഗെയിം ഏറ്റവും കൂടുതൽ പൊളിയാണത്. ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ ഫൈബർ വയർ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നടപടിയാവും തോന്നില്ല കേട്ടോ. നമ്മളായിട്ട് വലിപ്പിക്കുക. ഒരു തോക്കെടുത്തിട്ടൊരു വെടിയും വെച്ചാലോ. സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, കോയിൻ ഉണ്ട്. ഈ കോയിനൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് കാണിക്കാനാണ് ഒരു പിടിയില്ല. Any matters.
ഉണ്ടാവും തോന്നുന്നില്ല. You heard it? Go see. Yeah, sure. What? Okay. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗെയിം കളിച്ചിട്ട് ഇത്രയും ദേഷ്യം. എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. സറണ്ടർ ആവാന്നുള്ള ഒരു ഇതാണ് എനിക്ക്. കാരണം എക്സിറ്റ് പോയി കഴിഞ്ഞാൽ അത് ലോക്ക്ഡ് ആണ്. ആക്ച്വലി എക്സിറ്റ് അൺലോക്ക് ആണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ഇവിടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു പിടി നടക്കും. Until we find the shooter. You got that? Yeah, yeah. Hey, you! Control of the situation. ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. ഞാൻ ഇതിനു വേണ്ടി തന്നെയാണ് ചെയ്തത്. കാരണം ഞാൻ എത്ര ചെയ്തിട്ടും എനിക്കത് കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങ് തുറന്നങ്ങ് പറഞ്ഞേക്കാം. ഒന്നാമത്തെ കാര്യം ഇത് നല്ല ടഫാണ്. നല്ലപോലെ ബുദ്ധിമുട്ടി കളിക്കേണ്ട ഒരു കളിയാണ്. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാലും വലിയ അധികം ഗ്രാഫിക്സ് ഒന്നുമില്ല, ഒരു ആവറേജ് ഗ്രാഫിക്സ് ഒക്കെ തന്നെയുള്ളൂ. സോ ഞാനിത് ഗെയിം ആർക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യത്തില്ല. ഇത്രയും സൈസ് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ എനിക്ക് പേഴ്സണലി ഒന്നും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അത്ര ഇഷ്ടമുള്ളവർ കളിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ നടത്തിയാണ്. ഞാൻ ആക്ച്വലി ഇന്ന് നാളെ PUBG ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ചെയ്യില്ലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റെക്കോർഡ് ചെയ്യുമ്പം സ്റ്റക്കാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. സോ ഇന്നത്തെ കോഡ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇന്നത്തെ കോഡ് ഞാൻ പറഞ്ഞേക്കാം. ഇന്നത്തെ കോഡ് OAയാണ്. കഴിഞ്ഞ ദിവസത്തെ കോഡ് എന്താണെന്ന് കേൾക്കാത്തവരുണ്ടെങ്കിൽ അതും പോയി വീഡിയോ വാച്ച് ചെയ്തോളാം. ബാറ്റിൽ ഫീൽഡ് തൊട്ടുള്ള വീഡിയോ കണ്ടാൽ മതിയാവും. സോ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ ഇനി അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം. ഗുഡ് ബൈ.